നമസ്കാരം. വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്, ക്രാക്ക് ഓൾ കേരള എക്സാംസ് വിത്ത് അസ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമി കേരള പി എസ് സി ആസ്പിറൻസിന് വേണ്ടിയിട്ടൊരു പുത്തൻ പ്ലാറ്റ്ഫോമായി വന്നിരിക്കുകയാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം. അപ്പോൾ കേരള പി എസ് സിയുടെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള ക്ലാസ്സുകളും ടിപ്സുകളും നോട്ട്സുകളും ഒക്കെ ആയിട്ട് കേരള പി എസ് സിയുടെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഞങ്ങൾ അൺ അക്കാഡമി എത്തിയിരിക്കുകയാണ്. സോ അൺ അക്കാഡമി ഡൗൺലോഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ അൺ അക്കാഡമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ എത്തുന്നത്. ആൻഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്ട്രക്ചേർഡ്, വെൽ സ്ട്രക്ചേർഡ് കോ സ്ട്രക്ചറാണ് അൺ അക്കാഡമിക്കുള്ളത്. ദാൻ ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, കേരള പി എസ് സിയുടെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാനായി എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. എൻ്റെ പേര് റമീസ് റഹ്മാൻ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഐ എം ടീച്ചിങ് ഫോർ മാത്സ് ഫോർ ദ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ഫോർ കേരള പി എസ് സി. കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരള പി എസ് സിയുടെ മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ് തുടങ്ങിയ പോർഷനുകളിൽ ക്ലാസ്സുകൾ എടുത്തു വരുന്നു സെൻറ്ററുകളിലാണ് കേട്ടോ. അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതാദ്യമായിട്ടാണ് എൻ്റെ അക്കാഡമി വഴി. അപ്പോൾ ഒരു 5-6 വർഷത്തെ പി എസ് സി പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതിനു മുമ്പ് ഒരു 8-10 വർഷങ്ങളായിട്ട് പി എസ് സി എഴുതിയ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നെ പോലെ തന്നെ. സോ ഒരുപക്ഷെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള സാറന്മാരാണ് ഇവിടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും മാത്സും അതുപോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പണ്ടുള്ളവർ പറയാറില്ലേ, കടലിൻ്റെ ആഴം അറിയണമെങ്കിൽ നമ്മൾ ഇറങ്ങി തന്നെ നോക്കണം. അപ്പോൾ അതുപോലെയാണ്, പി എസ് സി എന്താണെന്ന് അറിയണമെങ്കിൽ അത് എഴുതി തന്നെ നോക്കണം. പി എസ് സി എഴുതി തന്നെ നോക്കണം എന്താണ് പി എസ് സി എന്താണെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സാറന്മാരാണിത് നിങ്ങളിവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അൺ അക്കാഡമിയുടെ പ്രത്യേകത. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫോണിലെത്തും. ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു ഫോണുണ്ടെങ്കിൽ ഡൗൺലോഡ് അൺ അക്കാഡമി ആപ്പ് ആൻഡ് ദെൻ സബ്സ്ക്രൈബ്, അത് നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നെക്കുറിച്ചും പറഞ്ഞു, അൺ അക്കാഡമിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് അൺ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്തതെന്ന് നോക്കാം. അൺ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു വർഷത്തേക്ക് എത്ര, വെറും 6,300 രൂപ മാത്രമേ ഉള്ളൂ. മീൻസ് 12 മാസത്തേക്ക് 6,300 രൂപ മാത്രം, ദിവസം 20 രൂപ പോലും നിങ്ങൾക്ക് ചിലവാകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 12 മാസത്തേക്ക് 6,300 രൂപ മാത്രമാണ് നിങ്ങളുടെ ചിലവ്. അപ്പോൾ അൺ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം, ഈ 12 മാസവും പഠിക്കാം. അത് ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകളുണ്ട്. ശനിയോ ഞായറോ ഹോളിഡേ അങ്ങനെ ഒന്നുമില്ല, എല്ലാ ദിവസങ്ങളിലും ലൈവ് ക്ലാസ്സുകളുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ്ലി ആക്സസ് ചെയ്യാം, അതാണ് ഏറ്റവും വലിയ. ഏത് ക്ലാസ്സുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ്സുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അൺ അക്കാഡമി സബ്സ്ക്രൈബ്. പിന്നെ എഡ്യൂക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ്. കാരണം പി എസ് സി പഠിക്കാൻ ഇറങ്ങുന്നവരുടെ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കൊതിക്കുന്ന, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നമ്മൾ ആശിക്കുന്ന പലരുടെയും ക്ലാസ്സുകളൊക്കെയാണെന്ന് നമ്മുടെ അൺ അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് എത്തുന്നത്. സോ 12 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാസം ഏകദേശം 365 ദിവസത്തേക്ക് 6,300 എന്ന് പറഞ്ഞാൽ ദിവസം ഏതാണ്ട് 20 രൂപയ്ക്ക് അടുത്തൊക്കെ ആവുന്നുള്ളൂ. 20 രൂപയ്ക്ക് അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ സ്പേസിൽ, നിങ്ങളുടെ സമയത്ത്, നിങ്ങളുടെ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. വേറെ എങ്ങും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഇത്രയും കുറഞ്ഞ റേറ്റിൽ. കഴിഞ്ഞില്ല, 24 മാസമായാലോ, ഒരു വർഷം 7,560, വീണ്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് കുറയുകയാണ്. അതായത് പെർ ഡേ ചാർജ് വീണ്ടും നിങ്ങൾക്ക് കുറയുകയാണ്. അപ്പോൾ കേരള പി എസ് സി ആസ്പിറൻസിന് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി, റമീസ് എന്നുള്ള കൂടി, ഈ കോഡ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, കോഡ് കൂടി ടൈപ്പ് ചെയ്താൽ, റഫറൽ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ചോദിക്കും. കോഡ് കൂടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടും ഒരു 10% കൂടി ഡിസ്കൗണ്ട്. വീണ്ടും 10% ഡിസ്കൗണ്ടാണ്. അപ്പോൾ എന്തുമാത്രം കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല കോച്ചിങ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ കുഞ്ഞ് കോച്ചിങ് ഒന്നുമല്ല, ഏകദേശം 100 കണക്കിന് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ 1,000 കണക്കിന് ക്ലാസ്സുകളാണ് ഈ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ 10-50, 56 പേരൊക്കെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പലരും അൺ അക്കാഡമിയുടെ ഭാഗങ്ങളാണ്. സോ അങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കോഡ് മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഡീൽ ചെയ്യുന്നപ്പോൾ മാത്സാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഏകദേശം എല്ലാവരും അല്ല, ഒരു 10-60-70% ആൾക്കാരുടെയും പേടി സ്വപ്നമായ ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് മാത്സ്. ഓക്കെ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ.
പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക, അത് നമുക്ക് അപ്ലൈ ചെയ്യുക. എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്സ് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞു കലണ്ടർ, ക്ലോക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. ഇത് എങ്ങനെ പഠിക്കും എന്നുള്ളത് കൂടി ഞങ്ങൾ പറഞ്ഞു തരും, അല്ലാതെ നിങ്ങളുടെ പഠിക്കാനുള്ള സാധനം മാത്രമല്ല എങ്ങനെ പഠിക്കണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാത്സ് പഠിക്കുന്ന കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സബ്ജക്റ്റ് അതാണ്, അത് എങ്ങനെ പഠിക്കണം, ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ഞാൻ പറയാം. എപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഓൾവേസ് നമ്മളൊരു റഫ് പേപ്പറും പേനയും എടുത്ത് കയ്യിൽ വെക്കുക. ഓക്കെ, സാറ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നോട്ട്സ് എഴുതി പ്രോബ്ലം ചെയ്ത് പോകുക. സാറ് പറയുന്നത് ഒന്ന് കേൾക്കുക, ആ സമയത്ത് തന്നെ ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ചോദിക്കുക. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ അൺ അക്കാഡമിയിലുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, അന്നേരം തന്നെ നിങ്ങൾക്ക് ആൻസറും കിട്ടും. ഒന്നാമത് രണ്ട്, ബേസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ഒരു തവണ ബേസ് മനസ്സിലാക്കുക, മൂന്ന് തവണ ഒരു ക്വസ്റ്റ്യൻ മൂന്ന് തവണ ചെയ്ത് നോക്കുക. ഒരു തവണ ബേസ് മനസ്സിലാക്കുക, മൂന്ന് തവണ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ദെൻ ഒരു അഞ്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക ആ ടോപ്പിക്കിൽ. ഒരു തവണ ബേസ് മനസ്സിലാക്കുക, മൂന്ന് തവണ ക്വസ്റ്റ്യൻ ചെയ്തു, സെയിം ക്വസ്റ്റ്യൻ ഒരു അഞ്ച് തവണ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക, ദെൻ ഒരു പത്ത് തവണ അത് റിവൈസ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു 50-55 ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അത് മതി, മാത്സ് അപ്പോഴത്തേക്ക് നമുക്ക് തറവായിരിക്കും. സോ നമ്മൾ മാത്സിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന എക്സ്പോണൻസ് അഥവാ കൃത്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇതിന് മുമ്പ് നോക്കിയിരുന്ന ടോപ്പിക്കുകളിൽ കലണ്ടർ, ക്ലോക്ക്, ഡിവിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലണ്ടറും ക്ലോക്കും വെറും പക്ക ലോജിക്കൽ റീസണിങ് എന്ന ആ ഒരു സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കലണ്ടർ, ക്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഹൈലി റെക്കമെൻഡഡ് ക്ലാസ്സുകളാണ് കേട്ടോ, അതൊക്കെ ഉറപ്പായും ചോദിക്കും, എന്തായാലും BSc എക്സാമുകൾക്ക് വരും എന്നുള്ള ക്ലാസ്സുകളാണ്. സോ കലണ്ടർ കഴിഞ്ഞു, ക്ലോക്ക് കഴിഞ്ഞു, ദെൻ നമ്മളിപ്പോൾ വരുന്നത് കൃത്യങ്ങങ്ങൾ. കൃത്യങ്ങങ്ങൾ എന്ന് പറയുന്നത് അഥവാ എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇത് പക്ക മാത്തമാറ്റിക്കലാണ്. ഓക്കെ, കണക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇതിനകത്ത്. ഇത് നമ്മൾ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ പുതുതായി ഒന്നും പഠിപ്പിക്കാനല്ല, നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് അത് എങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞു തരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, അതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൃത്യങ്കങ്ങൾ. വളരെ എളുപ്പമാണ്, നമ്മൾ 7-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ് സിലബസിൽ സെയിം പേരിലൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. എന്താ കൃത്യങ്കങ്ങൾ അഥവാ അതിൻ്റെ ഇംഗ്ലീഷും കൂടി പഠിച്ചു വെക്കുക, എക്സ്പോണൻസ് അഥവാ നമ്മളിപ്പോൾ 4 എന്നെഴുതി 2² എന്ന് എഴുതില്ലേ, അല്ലെങ്കിൽ 64 എത്ര 8² എന്ന് എഴുതില്ലേ, 125 5³ എന്ന് എഴുതില്ലേ, ആ എഴുതുന്ന കൃതിയും താഴെ ബേസും കൃതിയുമായിട്ട് എഴുതുന്ന ആ ഒരു ഫോമിൽ എഴുതുന്നതിനെയാണ് കൃത്യങ്കങ്ങൾ എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് കൃത്യങ്കങ്ങൾ. അപ്പം അത് വെച്ചിട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസ് അല്ല കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്, അതെന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് തീരും, ഒരു 45 മിനിറ്റ്സ് മാക്സിമം അതിനുള്ളിൽ നമുക്ക് ചാപ്റ്റർ തീരും. ഒരു 5-6 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോൾ പ്രത്യേകങ്ങളുടെ കാര്യത്തിൽ ഓക്കെ ആവും. ഞാൻ എപ്പോഴും പറയും മാത്സ് ആണ് ഓൾവേസ് ബി വിത്ത് എ പെൻ ആൻഡ് എ പേപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? കൃത്യങ്കങ്ങൾ എന്നാണ്, ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചോ, മാത്സ് ആണ് കേട്ടോ, പക്ക മാത്തമാറ്റിക്കലാണ്, വേറെ ലോജിക്കലോ ഒന്നും ഇതിനകത്തില്ല. സോ നമ്മൾ 5-ാം ക്ലാസ് 5-ാണോ 7-ാണോ എന്നറിയില്ല, 7-ലാണെന്ന് തോന്നുന്നു പഠിച്ചതാണ് നമ്മളിത്. ചാപ്റ്റർ ഞാൻ പഠിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട് 7-ാണെന്ന് എന്നെ പഠിച്ച ടോപ്പിക്. ഓക്കെ, അപ്പോൾ കൃത്യങ്കങ്ങളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ആ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് കോപ്പി ചെയ്തിട്ടേക്കുന്നത്, പുസ്തകത്തിൽ ഇതുപോലെ തന്നെ കിടപ്പുണ്ട്. സോ എന്താ, ആദ്യത്തേതാണ് a^(m)(n)=a^(m+n). നമ്മൾ പഠിച്ചത് നമുക്കറിയാവുന്നതാ, a^(m)/n). ഇതെങ്ങനെയാണ് വരിക, 2^4 × 2^6 എന്ന് പറഞ്ഞാൽ 2^6+4 എന്ന് എഴുതാം, a^(2^10) എന്ന് എഴുതാം. പക്ഷേ ഇവിടെയൊക്കെ കാര്യം എന്താ, പ്രശ്നം ഇതേ ഉള്ളൂ, നമ്മുടെ ഈ ബേസ് 2 എന്തായിരിക്കണം, തുല്യമായിരിക്കണം, അത്രയും പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ a^(m)/n) ഓക്കെ ആണ്. അടുത്തത് a^(m)^n) അതായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 2^2 അല്ലെങ്കിൽ പോട്ടെ 6^2 4 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം, 6^2 × 4 എന്ന് എഴുതാം, സമയം 6^8 എന്ന് എഴുതാം. ഇതാണ് ബേസിക്, അത്രയേ ഉള്ളൂ.
ഇതിങ്ങനെയാണ്, അതാണ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കാം. എ ബി റൈസ് ടു എൻ, അതായത് ഇവിടെ എയും ബിയും ഉണ്ട്. സോ എ ബി റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ. എ ക്യു എന്നു കൊടുത്തു, ബി ക്യു എന്നു കൊടുത്തു. എങ്ങനെ എഴുതാം? ഫോർ ഇൻറ്റു സിക്സ് റൈസ് ടു ടു. എങ്ങനെ എഴുതാം? ഫോർ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ എന്ന് എഴുതാം. അതാണിത്, എക്ക് പകരം നാല്, ബിക്ക് പകരം ആറ് വന്നെന്നല്ലേ ഉള്ളൂ എൻ. അപ്പം അകത്ത് കിടക്കുന്നതിനെ നമ്മൾ ഓരോന്നിനും എൻ എടുത്ത് കൊടുത്തു, കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് എ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു വൺ ബൈ എ റൈസ് ടു എൻ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എ റൈസ് ടു മൈനസ്, ഇപ്പോൾ എ റൈസ് ടു, അതായത് ടു എ ഫോർ റൈസ് ടു മൈനസ് ടു എന്നുള്ളതിന് ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വൺ ബൈ എന്ന് എഴുതാം. വൺ ബൈ ഫോർ സ്ക്വയർ എന്ന് എഴുതാം, അത്രയേ ഉള്ളൂ കേട്ടോ. എ റൈസ് ടു മൈനസ് ടു എന്നുള്ളതിന് വൺ ബൈ ഫോർ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇവിടെ എന്താണ്, എ ഒരിക്കലും എന്താകാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അതായത് എ ഒരിക്കലും എന്താകാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. കാര്യം പൂജ്യമായി കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും? പൂജ്യം റൈസ് ടു മൈനസ് എൻ എന്ന് പറയുമ്പോൾ വൺ ബൈ പൂജ്യം റൈസ് ടു എൻ. പൂജ്യം റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു സാധനം ഒന്നാമത് ഇല്ല. അപ്പോൾ വൺ ബൈ പൂജ്യം അങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചിട്ട് കൂടി ഇല്ല. ഇറ്റ് ഇസ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്, നോട്ട് ഡിറ്റർമൈൻഡ് ആണ്. അപ്പോൾ എ റൈസ് ടു മൈനസ് എൻ വൺ ബൈ എ റൈസ് ടു എൻ എന്ന കണ്ടീഷനിൽ വരേണ്ടത് എൻ എ ഒരിക്കലും എന്താവരുത്, പൂജ്യമാകരുത്. ഓക്കെ, അപ്പം അത്രയാണ് നാല്, നമ്മൾ ആദ്യത്തെ നാല് ഇക്വേഷൻസ്. ഈ നാല് ഇക്വേഷൻസ് അല്ലാണ്ട് ഒരു നാല് ഇക്വേഷൻസ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ നോക്കി, നമ്മൾ എ ബി റൈസ് ടു എം പറഞ്ഞത് എന്തായിരുന്നു? എ ബി റൈസ് ടു എം എൻ പറഞ്ഞത് എന്തായിരുന്നു? എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ എന്നല്ലേ. അതുപോലെ തന്നെയാണ് എ ബൈ ബി റൈസ് ടു എം, അതായത് എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം ആയിരിക്കും. ഓക്കെ ആണോ? എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദേ വരുന്നത്, എ ബൈ ബി ദ ഹോൾ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു ബി ബൈ എ ദ ഹോൾ റൈസ് ടു. ഇത് എങ്ങനെയാണ് കിട്ടുന്നറിയോ, എ ബൈ ബി ദ ഹോൾ റൈസ് ടു മൈനസ് എൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എത്രയാണ്, ഈ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എ റൈസ് ടു മൈനസ് വൺ എ റൈസ് ടു മൈനസ് എൻ്റെ എന്ത് ചെയ്തു, മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചെഴുതി അല്ലേ, വൺ ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, മൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് അംശത്തെയും ജയത്തെയും തിരിച്ചെഴുതി. എ ബൈ ബി എന്നുള്ളതിനെ എങ്ങനെ എഴുതി, ഞാൻ ബി ബൈ എ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ മൈനസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചെഴുതിയത്, പിന്നെ മൈനസ് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ബി ബൈ എ റൈസ് ടു എൻ, ബി ബൈ എ റൈസ് ടു എൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് ഒന്ന് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സൽ ക്വസ്റ്റ്യൻ, എ റൈസ് ടു സീറോ ഈക്വൽ ടു വൺ. ഇവിടെയും കണ്ടീഷൻ ഉണ്ട്, എ എന്താവാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. എ പൂജ്യമായാൽ പൂജ്യം റൈസ് ടു സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ല. സോ ലോകത്തിലെ ഏത് നമ്പർ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാലും ഉത്തരം വൺ ആണ്. ആ ഏത് നമ്പർ എന്ന് പറയുന്നത് പൂജ്യമാകരുത്, പൂജ്യമാകാതെ ഏത് നമ്പർ, ഇപ്പോൾ ഫൈവ് റൈസ് ടു സീറോ വൺ ആണ്, സിക്സ് റൈസ് ടു സീറോ വൺ ആണ്, ടെൻ റൈസ് ടു സീറോ വൺ ആണ്, 1286 റൈസ് ടു സീറോ വൺ ആണ്, 24632 റൈസ് ടു സീറോ വൺ ആണ്. സീറോ റൈസ് ടു സീറോ മാത്രം ഇല്ല, അങ്ങനൊരു കണ്ടീഷൻ നമുക്ക് പറയാനില്ല. സീറോ റൈസ് ടു സീറോ സീറോ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ അങ്ങനൊരു കണ്ടീഷൻ ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എക്സ് റൈസ് ടു സീറോ എന്താണ്, വൺ ആണ്, ഫോർ ആൾ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് സീറോ അല്ലാതെ എല്ലാ കണ്ടീഷനുകളും വന്നാൽ, അപ്പോൾ ഏത് സംഖ്യ, പൂജ്യം വഴികളിൽ ഏത് സംഖ്യ എടുത്തിട്ട് റൈസ് ടു സീറോ കൊടുത്താലും ആൻസർ എന്താണ്, വൺ ആണ്. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. അതായത് നമ്മളെ ഗുണനം എങ്ങനെയായിരുന്നു, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞപ്പോൾ എ റൈസ് ടു എമ്മും എന്നും കൂടി കൂട്ടി. ഇവിടെ എ റൈസ് ടു എം ഹരിക്കുകയല്ലേ, എ റൈസ് ടു എൻ ആയപ്പോൾ എ റൈസ് ടു എമ്മിൽ നിന്ന് എന്ത് കുറച്ചു, എന്ന് കുറച്ചു, അതായത് മുകളിലത്തിൽ നിന്ന് താഴത്തത് കുറച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇക്വേഷൻസായിട്ട് പഠിച്ചു വെക്കാൻ. ഓക്കെ, ഇക്വേഷൻസായിട്ട് പഠിച്ചു വെക്കാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ, എ ബി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ, എ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു വൺ ബൈ എ റൈസ് ടു എൻ. ആ അവിടുത്തെ കണ്ടീഷൻ എ എന്താവാൻ പാടില്ല, സീറോ ആകാൻ പാടില്ല. അടുത്തത് എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം ഈക്വൽ ടു എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം, എ ബൈ ബി ദ ഹോൾ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു ബി ബൈ എ ദ ഹോൾ റൈസ് ടു എൻ, ദെൻ എ റൈസ് ടു സീറോ എന്ന് പറയുന്നത് പൂജ്യമാണ്. അവിടെയും എ എന്താവാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. എ റൈസ് ടു സീറോ എന്നല്ല, ലോകത്തിലെ പൂജ്യം വഴികളിലെ ഏത് നമ്പർ റൈസ് ടു സീറോയും വൺ ആണ്. ദൻ
Then a raised to m by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണ്. ഗുണനത്തിന് നേരെ ഓപ്പോസിറ്റ്. ഗുണനത്തിന് അവിടെ കൂട്ടി ഇപ്പോൾ ഇവിടെ ഹരിക്കുന്നതിന് ഇവിടെ കുറച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് പോവുകയാണ്. ഇത്രയും ഇക്വേഷൻസ് ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത്രയും ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ക്യൂബ് ഇൻറ്റു എയ്റ്റ് സ്ക്വയർ ഇൻറ്റു എയ്റ്റ് റേസ് ടു മൈനസ് ഫൈവ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അല്ലാതെ എഴുതി ചെയ്യാനാണെങ്കിൽ എയ്റ്റ് ക്യൂബ് എട്ട് ഗുണം എട്ടിന് മൂന്ന് തവണ എഴുതി കുടിച്ചു അല്ലേ, ഇൻറ്റു എയ്റ്റ് സ്ക്വയർ എട്ടിന് രണ്ട് തവണ കുടിച്ചു, ഡിവൈഡഡ് ബൈ എട്ടിന് അഞ്ച് വേണം, രണ്ട് ഗുണം അഞ്ച് മൂന്ന് നാല് അഞ്ച്, മേളിലും താഴെയും വെട്ടി ആൻസർ ഒന്ന് കിട്ടി. പക്ഷേ ഈ ഒരു മെത്തേഡ് വലിയ വലിയ സംഖ്യകൾ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വലിയ വലിയ സംഖ്യകൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഒന്ന് ലഘൂകരിക്കാൻ പോകണേ, ഒന്ന് ലഘൂകരിച്ചിട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് എടുക്കണ്ട. അപ്പോൾ ഒന്ന് ലഘൂകരിച്ചിട്ട് ചെയ്യുന്നതിനാ, ആദ്യം നമുക്ക് ഇതിന് ഏതെങ്കിലും ഇക്വേഷനുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് നോക്കാം. ഇക്വേഷനുമായിട്ട് എങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് നോക്കാം. അപ്പോൾ ക്ലബ് ചെയ്യാനായിട്ട് നോക്കി, ഇത് നോക്കിയേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നുള്ള ഫോമല്ലേ, എയ്റ്റ് ക്യൂബ് ഇൻറ്റു എയ്റ്റ് സ്ക്വയർ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. കാര്യം ബേസ് തുല്യമാണ്, എട്ട് എട്ട്, എമ്മും എൻ മാറി, മൂന്നും രണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാമല്ലോ. സോ ഇതിനെ എങ്ങനെ എഴുതാം, എയ്റ്റ് റൈസ് ടു ത്രീ പ്ലസ് ടു എന്ന് എഴുതാം. എയ്ക്ക് പകരം എട്ട്, എമ്മിന് പകരം മൂന്ന്, എന്നിന് പകരം രണ്ട് ഇൻറ്റു ഇതിന് എയ്റ്റ് റൈസ് ടു മൈനസ് ഫൈവിന് എങ്ങനെ എഴുതാം, എ റൈസ് ടു മൈനസ് എൻ എന്താ വൺ ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എയ്റ്റ് റൈസ് ടു ഫൈവിന് വൺ ബൈ എയ്റ്റ് റൈസ് ടു ഫൈവ് എന്ന് എഴുതാം. എഴുതി കൂടെ എഴുതാം. ഇനി ഇതെത്ര വരും, അഞ്ച് വരും. സോ കൂട്ടുന്നത് എങ്ങനെയാ, എയ്റ്റ് റൈസ് ടു മൂന്ന് രണ്ട് അഞ്ച് ഭാഗം എയ്റ്റ് റൈസ് ടു അഞ്ച്. ഇതെങ്ങനെയാണ് വന്നത്, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്നല്ല, ഭാഗം നിർഭാഗ്യവശാൽ എം എന്നും ഇതായെന്നേ ഉള്ളൂ ഒരേ. ഇപ്പോൾ ഇതെങ്ങനെ എഴുതുക, ഇതെന്തായിരുന്നു, എ റൈസ് ടു എം മൈനസ് എൻ. സോ എയ്റ്റ് റൈസ് ടു ഫൈവ് മൈനസ് ഫൈവ് ടു എയ്റ്റ് റൈസ് ടു സീറോ എത്ര ഒന്നും ഒന്ന് ഒന്ന്, എയ്റ്റ് റൈസ് ടു സീറോ എപ്പോഴും ഒന്നായിരിക്കും. എട്ടെന്ന് എഴുതി വെക്കരുത് കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് കിട്ടും, രണ്ടും ഒരേ സംഖ്യയല്ലേ. ക്യാൻസൽ ചെയ്താലും എത്രയാണ് ആൻസർ, ഒന്നാണ് ആൻസർ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ തന്ന ക്വസ്റ്റ്യനെ നേരെ ഇക്വേഷനിലേക്ക് ക്ലബ് ചെയ്തു, ആ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ടിട്ട് ചെയ്തു. സംഭവം അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എന്താ ചെയ്താൽ, എയ്റ്റ് റൈസ് ടു എയ്റ്റ് റൈസ് ടു എ പ്ലസ് ബി, അതായത് എ റൈസ് ടു എമ്മിൻ്റെ എ റൈസ് ടു എല്ലിലേക്ക് എത്തി അതിന് ചെയ്തു. ദെൻ വൺ ബൈ ഫൈവ് ഇട്ടു, അങ്ങനെ ചെയ്തു. മൂന്ന് രണ്ട് അഞ്ച്, ഇത് എ റൈസ് ടു എം പ്ലസ് എ റൈസ് ടു എൻ, ഇത് വൺ ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതി. ത്രീ പ്ലസ് ടു ഫൈവ് കട്ട് ചെയ്തു. സിക്സ്, എയ്റ്റ് റൈസ് ടു ഫൈവ് എ ബി എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എയ്റ്റ് റൈസ് ടു ഫൈവ് മൈനസ് എ റൈസ് ടു എം മൈനസ് എൻ എന്ന് വന്നു. അപ്പോൾ ഫൈവ് ഇത് ഫൈവ് ബൈ സീറോ, എയ്റ്റ് റൈസ് ടു സീറോ വൺ കിട്ടി. കഴിഞ്ഞുള്ളൂ. ഇനി അടുത്തത് നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടു റൈസ് ടു ഫോർ ഇൻറ്റു എയ്റ്റ് സ്ക്വയർ ഇൻറ്റു ടു റൈസ് ടു മൈനസ് എയ്റ്റ്. ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ നമുക്ക് എന്തായിരുന്നു, ബേസുകളെല്ലാം തുല്യമായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, ഒരെണ്ണം അല്ല. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ, നമുക്ക് ഇതിനെ ഒരേ ബേസ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരേ ബേസ് അല്ലല്ലോ. സോ എന്ത് ചെയ്യും, ഇക്വേഷൻ അതായത് ആ ബേസിലേക്ക് മാറ്റണം. എത്രണ്ണം മാറ്റണം, എട്ടിനെ മാറ്റണം. എത്രണ്ട് ബേസിലേക്ക്, ബാക്കി രണ്ടിന് രണ്ടായതുകൊണ്ട് എത്രയിലേക്ക് മാറ്റുക, രണ്ടിലേക്ക് മാറ്റുക. സോ എട്ടിനെ രണ്ടിലേക്ക് മാറ്റാൻ രണ്ടുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. എട്ടിന് രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ നാല്, നാലിന് രണ്ട് കൊണ്ട് വീണ്ടും വീണ്ടും രണ്ട് കൊണ്ട് തന്നെ കേട്ടോ രണ്ട്. സോ എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം, എട്ട് ഈക്വൽ ടു രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ഈക്വൽ ടു രണ്ടിൻ്റെ ക്യൂബ് എന്ന് എഴുതാമല്ലോ അല്ലേ. എട്ടിന് രണ്ടിൻ്റെ ക്യൂബ് എന്ന് എഴുതി. സോ എന്ത് ചെയ്യും, ടു റൈസ് ടു നാല് അതുപോലെ എടുത്ത് എഴുതി ഗുണം. എട്ടിന് പകരം രണ്ടിൻ്റെ ക്യൂബ്, അപ്പം എട്ട് പോയി. ഇനി സ്ക്വയർ ഉണ്ടല്ലോ, അതിന് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇൻറ്റു ടു റൈസ് ടു മൈനസ് എയ്റ്റിനെ വൺ ബൈ ടു റൈസ് ടു എയ്റ്റ് എന്ന് എഴുതി. ഇതെന്താ വരിക, ഇപ്പോൾ ടു റൈസ് ടു ഫോർ അതുപോലെ തന്നെ കിടക്കട്ടെ ഗുണം. ഇതെന്താ വരിക, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ അല്ലേ. അതെന്താ, എ റൈസ് ടു എം ഗുണം എൻ അല്ലേ. സോ ടു റൈസ് ടു എമ്മിന് പകരം മൂന്നാണ്, എന്നിന് പകരം രണ്ടാണ് അല്ലേ, ഭാഗം ടു റൈസ് ടു എയ്റ്റ്. ഈ ടു റൈസ് ടു എയ്റ്റ് അങ്ങോട്ട് പോയി ഗുണിക്കുകയല്ലേ. ടു റൈസ് ടു നാല് ഗുണം ടു റൈസ് ടു മൂന്ന് രണ്ട് ആറ്, ടു റൈസ് ടു എട്ട്. ട്വൻറ്റി എയ്റ്റ് അല്ല, ടു റൈസ് ടു എട്ട്. ഓക്കെ, അങ്ങനെ കിട്ടി. അപ്പം ഇനി നോക്കിയേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ അല്ലേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടു റൈസ് ടു നാല് പ്ലസ് ആറ് എന്ന് കിട്ടും, ഭാഗം എത്ര, ടു റൈസ് ടു എട്ട് അതുപോലെ. സോ
ടു റൈസ് ടു പത്ത് ബൈ ടു റൈസ് ടു എട്ട് ആറ് നാല് പത്തല്ലേ, റൈസ് ടു എട്ട്. ഇതിന് എന്താ ചെയ്യുക? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എന്താ എ റൈസ് ടു എം മൈനസ് എൻ. സോ ഇതിന് ടു റൈസ് ടു പത്ത് മൈനസ് ടു റൈസ് ടു പത്ത് മൈനസ് എട്ട് എന്ന് എഴുതാം അല്ലേ. എ റൈസ് ടു എം മൈനസ് എൻ, ഇവിടെ പത്ത് ഇവിടെ ഇട്ടു അല്ലേ, സോ ടു സ്ക്വയർ എന്ന് വരും. ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ആറായിരിക്കും. ടു സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ടാണ്, അപ്പോൾ അത് നാലായിരിക്കും. ഓക്കെ അല്ലേ, ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ ബേസ് ഈക്വൽ അല്ലായിരുന്നു. നമ്മൾ അവിടെ എന്ത് ചെയ്തു? ബേസിനെ ഈക്വൽ ആക്കിയിട്ട് നമ്മുടെ പഴയ ഇക്വേഷനുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആക്ച്വലി അത് മറ്റേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ബേസ് ഈക്വൽ ആക്കേണ്ട ഒരു പ്രശ്നം വന്നു. അപ്പോൾ ബേസ് ഈക്വൽ ആക്കിയപ്പോൾ നമുക്ക് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഇതിനകത്തേക്ക് കയറി വന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം അതും കൂടി ചെയ്തു നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അത് ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ ബേസിക് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷനിലേക്ക് എത്തുന്നതാണ് നമ്മളുടെ ആ ക്ലിക്ക്. അത് എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഓപ്ഷനുകളിലേക്ക് ആദ്യം നോക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ നോക്കി ചെയ്യുക, ചെയ്തതിന് ശേഷം ഓപ്ഷനിലേക്ക് നോക്കുക. പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. കാര്യം ഈ ഓപ്ഷനിലെ ഉത്തരം എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഉത്തരത്തിൽ വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓപ്ഷനിലെ ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് വരും, പക്ഷേ ഇത് കറക്റ്റ് ആൻസർ ആ ചെയ്യുന്ന വഴിയിൽ എവിടെയെങ്കിലും വരും. അപ്പോൾ നമ്മൾ അതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനെ കണ്ടാൽ കുത്തും. അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. അങ്ങനെയുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ബേസ് ഈക്വൽ ആക്കിയാൽ മതി. ബേസ് ഈക്വൽ ആക്കിയാൽ മറ്റേ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇക്വേഷൻ, എ റൈസ് ടു എം ബൈ എൻ, അതുപോലുള്ള ആ ബേസിക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഇട്ടിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ. ബേസ് ഈക്വൽ ആക്കണമെന്നുള്ളു, പക്ഷേ പ്രശ്നം എന്താ, ഈ ഇത് ഇങ്ങനെയാക്കുക. സോ അഞ്ചല്ലേ, അതിനെ എങ്ങനെയാക്കുക? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ള കണ്ടീഷനിലേക്ക് ആക്കാം. സോ അഞ്ചിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്താ? എ റൈസ് ടു എം ഇൻറ്റു എൻ അല്ലേ. ഇവിടെ എമ്മിന് പകരം രണ്ട്, എന്നിന് പകരം മൂന്ന്. സോ എക്ക് പകരം അഞ്ച്. എ റൈസ് ടു അഞ്ച് റൈസ് ടു മൂന്ന് ഗുണം രണ്ട് അല്ലേ, ഗുണം ഇവിടെ അവിടെ അതുപോലെ അഞ്ച്, എന്നിന് എമ്മിന് പകരം രണ്ട്, എമ്മിന് പകരം മൂന്ന് ഭാഗം 125 ആണ്. നമുക്ക് വേണ്ടത് എത്രൻ്റെ ബേസാ? അഞ്ചിൻ്റെ ബേസാണ് വേണ്ടത്. ഇത് അഞ്ചിൻ്റെ ബേസാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ അഞ്ചിൻ്റെ ബേസിലേക്ക് ആക്കുക. അഞ്ചിൻ്റെ ബേസിലാക്കാൻ എന്ത് ചെയ്യുക? 125 അഞ്ച് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. കഴിഞ്ഞു. 125 കൊണ്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്നെടുക്കുക, ഒന്നിനകത്ത് പറ്റില്ല. സോ 12-നകത്ത് രണ്ട് തവണ ഈ രണ്ട് 10, ശിഷ്ടം 2 വരും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇവിടെ കയറിയത് 25 ആവും. 25-നകത്ത് 5 തവണ 5 25, വീണ്ടും 5 5 ഡയറക്റ്റ് 25-നകത്ത് 5 തവണ. സോ 125 നമുക്ക് എങ്ങനെ എഴുതാം? 125 5 ഗുണം 5 എന്ന് എഴുതാം, അതല്ലെങ്കിൽ 5 ക്യൂബ് എന്ന് എഴുതാം. സോ ഇതെന്ത് ചെയ്യും? ഭാഗം 5 ക്യൂബ് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതും. ഓക്കെ, ഇനി ഇതെത്ര വരും? 5 × 6 ഇൻറ്റു 5 റൈസ് ടു 6 ഭാഗം 5 ഹോൾ ക്യൂബ്. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആകുമ്പോൾ എ റൈസ് ടു എം ഗുണം എൻ അല്ലേ. സോ 5 റൈസ് ടു 3 ഗുണം 3 അല്ലേ. സോ ഇത് ഇതിനി എന്തെഴുതാം? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എൻ ഈക്വൾ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആണല്ലോ. സോ എക്ക് പകരം 5 ആണ്, എമ്മിനും എന്നിനും പകരം 6 ആണ്. സോ 5 റൈസ് ടു 6 പ്ലസ് 6. ഈ ഭാഗത്തിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ഭാഗം 5 റൈസ് ടു എത്രയാണ്? 3 3 6 മൂന്നല്ല, 3 × 3 9 അല്ലേ. ഈക്വൾ ടു ഇതെന്താ? 5 റൈസ് ടു 12 ബൈ 5 റൈസ് ടു 9. ഇനി ഈ ഇക്വേഷൻ എന്താ? എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൾ ടു എ റൈസ് ടു എം മൈനസ് എൻ. സോ എന്താ? 5 റൈസ് ടു 12 മൈനസ് 9 എത്ര വരും? 5 റൈസ് ടു 3 വരും. 5 × 3 5 ഗുണം 5 ഗുണം 5 25 25 × 5 125. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്നിട്ട് അവിടെ ചെയ്തു. ആ 125 നമ്മൾ 5 ടേംസിലേക്ക് മാറ്റി. ഇത് മാത്രമേ നമ്മൾ ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്തുള്ളൂ. 125 5 ടേംസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? 5 കൊണ്ട് അതിനെ ഘടകക്രിയ ചെയ്ത് എവിടെയാണോ നമ്മളൊരു നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് എത്തുന്നത് അവിടെ വരെ എത്തിക്കുക. 5 കൊണ്ട് തന്നെ റിപ്പീറ്റഡ്ലി ഘടകക്രിയാണ് ചെയ്യുന്നത് കേട്ടോ, റിപ്പീറ്റഡ് ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. അവിടെ എത്തി, അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമ്മളെ ഇക്വേഷൻസ് ആണ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആദ്യത്തേക്ക് ആദ്യത്തേലും രണ്ടിലും കൊടുത്തു, മൂന്നാമത്തേലും സെയിം ഇക്വേഷൻ വന്നു. ഇപ്പോൾ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ടാണ്
ആ ഫൈവ് റേസ്റ്റ് 12 കിട്ടിയത്. താഴെ ഫൈവ് റേസ്റ്റ് 9 വന്നു. അപ്പോൾ എന്ത് ചെയ്തു? എ റേസ് ടു എം മൈനസ് എ റേസ് ടു എൻ, അതായത് എ റേസ് ടു എം ബൈ എ റേസ് ടു എന്നിൽ എ റേസ് ടു എം മൈനസ് എടുത്തിട്ട് 12 - 3, 12 - 9 3 കിട്ടും. 5 ക്യൂബ് 5 - 3 എന്ന് കിട്ടും ആൻസർ, അത് 125 ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടെ നോക്കിയ ക്വസ്റ്റ്യൻ. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ, സൈഡിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് കൃത്യങ്ങൾ എന്ന് പറയുന്നത്. കൃത്യങ്ങൾ എന്ന് പറയുന്നത് അത്രയാണ്. അങ്ങനെ എന്താ വലിയ വലിയ ഇതൊന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമ്മൾ പഠിച്ച കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യങ്ങളിലും മാത്സിലും ചോദിക്കുള്ളൂ. മാത്സിലൊന്നും ഡിഫറൻസിയേഷനോ ഇൻ്റഗ്രേഷനോ പോലെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറേ ഇല്ല. നിങ്ങൾ 10-ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പി എസ് സിക്ക് സ്ഥിരം പി എസ് സിക്ക് അല്ലെ ഈ ക്വസ്റ്റ്യൻ. ഞാൻ കുറേ എക്സാമ്പിൾ കണ്ടു, പി എസ് സി മാത്രമല്ല എസ് എസ് സി ആർ ആർ ബി ബാങ്കിനൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ചോദിച്ചിരിക്കുന്നത് എന്താ? 4 - x = 1024 എങ്കിൽ എക്സിന്റെ വില. ഇതിൻ്റെ ഒരു വെർബൽ മീനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലോജിക്, ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, 4 കുറേ തവണ എഴുതി ഗുണിച്ചപ്പോൾ 1024 കിട്ടി. അതാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ 5 ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 × 5 5 3 തവണ എഴുതി ഗുണിച്ചു അല്ലേ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 - 2 തവണ എഴുതി ഗുണിച്ചു. അപ്പോൾ ഇതെന്താ? 4 - x തവണ എഴുതി ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? എനിക്ക് 1024 കിട്ടി. എങ്കിൽ എക്സ് എത്ര? അതായത് 4 എത്ര തവണ ഗുണിച്ചു എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് 4 അല്ലേ അറിയേണ്ടത്, തന്നിരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? തന്നിരിക്കുന്ന സംഖ്യയെ 4 അറിയുന്നത് കൊണ്ട് എന്ത് ചെയ്തു? 4 കൊണ്ടങ്ങ് ഫാക്ടറൈസ് ചെയ്യുക. ഇനി 4 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കണം, അത് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതെന്ന് നോക്കണം. എങ്ങനെയാ നോക്കുക? അവസാനത്തെ 2 അക്കങ്ങൾ 4 ഗുണിതമാണെന്ന് നോക്കിയാൽ മതി. ആണല്ലോ, 24 അല്ലേ, 6 - 4 = 24. സോ 4 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും. 1024 4 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 10, 10 - 2 അല്ലേ, 24 - 8 ഇഷ്ടം 2, അതായത് അങ്ങ് 22 ആവും, 5 - 4 = 20. അപ്പം 22 ആയിരുന്നു, നമുക്ക് 20 കിട്ടിയത്. വീണ്ടും ശിഷ്ടം 2, ഇത് 24 ആവും, 6 - 4 = 24. വീണ്ടും എന്ത് ചെയ്യുക? 4 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യുക. 25-നകത്ത് 6 - 4 = 24. ശിഷ്ടം എത്ര വരും? 1 വരും. ഇത് 16 ആവും, 14 - 16. വീണ്ടും ഫാക്ടറൈസ് ചെയ്യുക. 4 കൊണ്ട് 1 - 4 - 4, 6-നകത്ത് 1 തവണ. ഇത് ശിഷ്ടം 2 വരും, ഇത് 24 ആവും, 6 - 4 = 24. വീണ്ടും 16-ന് 4 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 14 - 16. ഓക്കെ, അപ്പം 1024 നമുക്ക് എങ്ങനെ എഴുതാം? 1024 എന്ന് പറയുന്നത് 4 × 4 × 4 × 4 × 4, അതായത് എങ്ങനെ എഴുതാം? 4 - 5 എന്ന് എഴുതാം അല്ലേ. 4 - 5, അപ്പം 1024 പകരം എനിക്ക് 4 - 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 4 - x = 1024 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 4 - x = 1024 പകരം എന്തെഴുതാം? 4 - 5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കുക, ബേസ് രണ്ടും തുല്യമാണ് അല്ലേ. 4 ആണ് ബേസ്, സോ എക്സ്പോണൻസ് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. ബേസ് രണ്ടും തുല്യമാണെങ്കിൽ എക്സ്പോണൻസ് എന്തായിരിക്കും? തുല്യം. സോ എക്സ് എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ അല്ലേ, എക്സ് 5 കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ബേസ് തുല്യമാണെങ്കിൽ എക്സ്പോണൻസ് എന്തായിരിക്കും? എക്സ്പോണൻസ് എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ള കാര്യം. ബേസ് അതായത് എ റൈസ് ടു എം, സപ്പോസ് എ റൈസ് ടു എം ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കും. ബേസ് തുല്യമാണെങ്കിൽ എക്സ്പോണൻസ്. അപ്പോൾ ഇവിടെ എന്താ, 4x എന്ന് പറയുന്നത് 4 - 5 എന്നാണ് കിട്ടിയത്. അപ്പം ബേസ് അതിൻ്റെ തുല്യമാണ്, 2 - 4 ആണ്. സോ എക്സിൻ്റെ വില എന്തായിരിക്കണം? എക്സിൻ്റെ വില 5 ആയാൽ മാത്രമേ അവിടെ അത് ഈക്വൽ ആവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പം എന്ത് ചെയ്തു നമ്മൾ? 1024 4 എത്രയോ തവണ എഴുതി ഗുണിച്ചപ്പോഴാണ് 1024 കിട്ടിയത്. കാണാൻ വേണ്ടി 1024 4 കൊണ്ട് റിപ്പീറ്റഡ് ഫ്രാക്ഷൻ വഴി ഫാക്ടറൈസ് ചെയ്തു. അങ്ങനെ 4 - 5 എന്ന് കിട്ടി. ഈ 4 - 5 എന്ന് പറയുന്നത് 4 - xന് ഈക്വൽ ആണ്. സോ ബേസ് 2 - 4 ആണ്, ബേസ് 2 ഈക്വൽ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഫ്രാക്ഷൻ, അതായത് നമ്മുടെ കൃത്യങ്കങ്ങളും ഈക്വൽ ആയിരിക്കും. എക്സിന് എത്ര എന്ന് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഇക്വേഷൻ ഉണ്ട്.
അന്നിട്ട് എവിടെ ഞാനൊന്ന് എഴുതുകയാണ്. ഇവിടെ ഇവിടെ എൻ്റെ ഫോട്ടോ ആണ്. എവിടെയൊക്കെ ഇവിടെ താഴെ ഉണ്ട്, താഴെ. ഓക്കെ, അതായത് റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റൈസ് ടു ഹാഫ് എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ടു റൈസ് ടു വൺ ബൈ ത്രീ എന്ന് എഴുതാം. അഥവാ റൂട്ട് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ല എ റൈസ് ടു ഹാഫ്. ക്യൂബ് റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു എ റൈസ് ടു വൺ ബൈ ത്രീ, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു വൺ ബൈ ത്രീ ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ, ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ റൈസ് ടു വൺ ബൈ ത്രീ. റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു വൺ ബൈ ടു ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാമല്ലോ. ത്രീ എം ക്യൂബ് റൂട്ട് ഓഫ് ത്രീ റൈസ് ടു എം ഈക്വൽ ടു എയ്റ്റി വൺ. എമ്മിൻ്റെ വില കാണാൻ ഇവിടെ നമുക്ക് ബേസ് ഈക്വൽ ആക്കിയാൽ എന്താ പറ്റും? മറ്റേത് ഈക്വൽ ആവും. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം ക്യൂബ് റൂട്ട് ഓഫ് ത്രീ റൈസ് ടു എം എന്നല്ലേ, അല്ലേ, ഈക്വൽ ടു എയ്റ്റി വൺ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ഈ ക്യൂബ് റൂട്ട് അങ്ങ് കളയണം. സോ ത്രീ റൈസ് ടു എം ക്യൂബ് റൂട്ട് കളയുമ്പോൾ എന്താവും? ദ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ എന്നാവും, അല്ലേ. ക്യൂബ് റൂട്ട് കളയുമ്പോൾ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ എന്നാവും. അത് ഈക്വൽ ടു എത്ര വന്നു? എൺപത്തി ഒന്ന്. ഓക്കെ ആണല്ലോ, കിടക്കട്ടെ. ഇനി ഇത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ അല്ലേ, അത് എ റൈസ് ടു എം, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ള കണ്ടീഷൻ അല്ലേ. സോ അത് എ റൈസ് ടു എം ഇൻറ്റു എൻ ആവില്ലേ. സോ ഇതെന്താവും? ത്രീ റൈസ് ടു എം ബൈ ത്രീ ആവില്ലേ, അല്ലേ. എമ്മും വൺ ബൈ ത്രീ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ബൈ ത്രീ അല്ലേ. അപ്പം ത്രീ റൈസ് ടു എം ബൈ ത്രീ ആവും. ഇത് എത്ര വന്നു? എയ്റ്റി വൺ വന്നു. അപ്പോൾ ത്രീ റൈസ് ടു എം ബൈ ത്രീ ഈക്വൽ ടു എയ്റ്റി വൺ എന്ന് നമുക്ക് കിട്ടി. നമുക്കിനി വേണ്ടത് എന്താ? ബേസ് ഈക്വൽ ആക്കണം. ഇതിൻ്റെ ബേസ് ഈക്വൽ ആക്കണം. അപ്പം എൺപത്തൊന്ന് എത്രൻ്റെ ബേസിലേക്ക് മാറ്റണം? മൂന്നിൻ്റെ ബേസിലേക്ക് മാറ്റണം. അതിനെന്താ ചെയ്യുക? എൺപത്തൊന്നിന് മൂന്ന് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. എട്ടിനകത്ത് രണ്ട് തവണ ഇരുമൂന്ന് ആറ് മൂന്ന്, ബാക്കി രണ്ട് ഇവിടെ വരും, ഇരുപത്തൊന്നാവും. ഏഴ് മൂന്ന് ഇരുപത്തൊന്ന്. വീണ്ടും മൂന്ന് കൊണ്ട് ഇരുപത്തേഴിനകത്ത് ഒമ്പത് തവണ, വീണ്ടും മൂന്ന് കൊണ്ട് മൂന്ന്, മുമ്മൂന്ന് ഒമ്പത്, അല്ലേ, മുമ്മൂന്ന് ഒമ്പതെന്ന് കിട്ടി. അപ്പോൾ എൺപത്തൊന്നിന് ഞാൻ എങ്ങനെ എഴുതി? എൺപത്തൊന്ന് ഫിസിക്കൽ ടു മൂന്ന് ഗുണം മൂന്ന് ഗുണം മൂന്ന് ഗുണം മൂന്ന്. ഇത്ര വന്ന് മൂന്ന് റൈസ് ടു നാല് എന്ന് വന്നു. ത്രീ റൈസ് ടു ഫോർ ആണ് എൺപത്തൊന്ന്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ത്രീ റൈസ് ടു എം ബൈ ത്രീ ഈസ് ഈക്വൾ ടു എൺപത്തൊന്നിന് പകരം ഞാൻ ത്രീ റൈസ് ടു ഫോർ എന്ന് കൊടുത്തു. ഇവിടെ ബേസ് ഈക്വൽ അല്ലേ. ബേസ് ഈക്വൽ ആണെങ്കിൽ എന്താവും? കൃത്യങ്ങൾ ഈക്വൽ ആവും. സോ എം ബൈ ത്രീ ഈക്വൽ ടു ഫോർ എന്ന് വന്നു. സോ എം എത്ര വന്നു? ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് വരും. ഓക്കെ അല്ലേ, അത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ക്യൂബ് റൂട്ടിന് ത്രീ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ എന്ന് എഴുതി. ക്യൂബ് റൂട്ടിന് ത്രീ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ എന്ന് എഴുതി. ദെൻ ആ ത്രീ റൈസ് ടു എം ഇൻറ്റു വൺ ബൈ ത്രീയെ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇടുക. അതായത് ത്രീ റൈസ് ടു എം ബൈ ത്രീ, അതായത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ വെച്ചിട്ട് എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പം എമ്മും വൺ ബൈ ത്രീ കൂടെ കുടിക്കുമ്പോൾ എം ബൈ ത്രീ ആവും. സോ ത്രീ റൈസ് ടു എം ബൈ ത്രീ ആയി. അപ്പം ഈ ത്രീ റേസ് ടു എം ബൈ ത്രീ എന്ന് പറയുന്നത് എൺപത്തൊന്നാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എവിടെയും ത്രീ ആണ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എൺപത്തൊന്നിന് ത്രീയിലേക്ക് മാറ്റണം. അല്ലാതെ ഒരിക്കലും നമുക്ക് എക്സ്പോണൻസിന് ഈക്വൽ ആക്കാൻ പറ്റില്ല. സോ ത്രീ ആക്കാൻ എന്ത് ചെയ്തു? എൺപത്തൊന്നിന് ഞാൻ മൂന്ന് കൊണ്ട് റിപ്പീറ്റഡ് ഫ്രാക്ഷൻ ചെയ്തു. റിപ്പീറ്റഡ് ഫ്രാക്ഷൻ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ത്രീ റേസ് ടു ഫോർ എന്ന് കിട്ടി. അതായത് ത്രീ റേസ് ടു എം ബൈ ത്രീ ഈസ് ഈക്വൽ ടു ത്രീ റേസ് ടു ഫോർ എന്ന് കിട്ടി. രണ്ടിൻ്റെയും ബേസ് ത്രീ ആണ്, അത് ഈക്വൽ ആണ്. അതുകൊണ്ട് എം ബൈ ത്രീ എന്ത് ചെയ്തു? എം ബൈ ത്രീ ഫോർ എന്ന് ഈക്വൽ ചെയ്ത് എഴുതി. അതായത് എൺപത്തിരി സമം ഫോർ എന്ന് എഴുതി. അതിനകത്ത് നിന്ന് എം ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ എത്ര കിട്ടി? പന്ത്രണ്ട് കിട്ടി, അല്ലേ. അത്രയേ ഉള്ളൂ. എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്ത് അതിൻ്റെ നാക്കിലേക്ക് എത്തിയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ഇനി നമുക്ക് അത് അപ്പം ആ രണ്ട് മൂന്ന് ടൈപ്പുകളാണ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വരുന്നുണ്ടെന്ന് തോന്നും. ആ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഒരു ക്വസ്റ്റ്യനും കൂടി അതുപോലെ വരുന്നുണ്ട്, ഫൈവ് റൈസ് ടുയുടെ. അത് നമുക്ക് അടുത്ത വരുമ്പോൾ ചെയ്യാം, പുറകെ ചെയ്യാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കമൻറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളൊക്കെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൂട്ട് ഓഫ് സിക്സ് പ്ലസ് റൂട്ട് ഓഫ് സിക്സ് പ്ലസ് റൂട്ട് ഓഫ് സിക്സ് പ്ലസ് റൂട്ട് ഓഫ് സിക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എത്രയാണെന്ന ചോദ്യം. ഒരു മൂന്നാല് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്ലസ്സോ മൈനസോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, പ്ലസ്സോ മൈനസോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ട്, ഇങ്ങനെ തുടർച്ചയായി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പ്ലസ്സോ മൈനസോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, തുടർച്ചയായി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. സിക്സ് അല്ലേ ക്വസ്റ്റ്യൻ അല്ലേ, അതായത് സിക്സ് അല്ലേ കാണണ്ടേ.
സിക്സിൻ്റെ ചെറിയ രണ്ട് ഫാക്ടേഴ്സ് എടുക്കുക, നമുക്ക് ഇവിടെ ത്രീയും ടൂവും കിട്ടും അല്ലേ. ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിലെ വലുതെടുക്കുക, സോ ആൻസർ എത്രയായിരിക്കും? ത്രീ. ഇവിടെ മൈനസ് ആണെങ്കിൽ അതിലെ ചെറുതെടുക്കുക, മൈനസ് ആണെങ്കിൽ ആൻസർ രണ്ടും വരും. മനസ്സിലായോ? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ആ റൂട്ടുകൾക്കിടയ്ക്ക് പ്ലസ്സോ മൈനസോ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇത് തീരാതെ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ എക്സെട്ര 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 അടിച്ച് കുത്തിട്ട് അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും വരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ചെറിയ ഫാക്ടേഴ്സ് ഇവിടെ സിക്സ് ആയതുകൊണ്ട് മൂന്നും രണ്ടും ഞാൻ എടുത്തു. എന്നിട്ട് നോക്കുക പ്ലസ് ആണോ മൈനസ് ആണോ. പ്ലസ് ആണെങ്കിൽ ആ ഫാക്ടറിലെ വലുതെടുക്കുക, വലുത് എത്രയാ? ത്രീ. മൈനസ് ആണെങ്കിൽ അതിലെ ചെറുതെടുക്കുക, ചെറുത് എത്രയാ? ടു. കഴിഞ്ഞു. അതായത് റൂട്ട് ഓഫ് ഈ ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് സിക്സ് മൈനസ് റൂട്ട് ഓഫ് സിക്സ് മൈനസ് റൂട്ട് ഓഫ് സിക്സ് മൈനസ് എക്സെട്ര എന്ന് വരികയാണെങ്കിൽ എന്താ, സിക്സിൻ്റെ ഫാക്ടേഴ്സ് മൂന്നും രണ്ടും എടുക്കും, ഇവിടെ മൈനസ് ആയതുകൊണ്ട് എത്ര വരും? ടു വരും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഇനി നോക്കി, ഇനി ഒരു കണ്ടീഷൻ വരുന്നത്, ഇനി ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് ട്വൽവ് പ്ലസ് റൂട്ട് ഓഫ് ട്വൽവ് പ്ലസ് റൂട്ട് ഓഫ് ട്വൽവ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്താ പ്രശ്നം? പന്ത്രണ്ടാണ് വരുന്നത് അല്ലേ, പ്ലസ്സും ഉണ്ട്. സോ പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ എടുക്കുക, നാല് ഗുണം മൂന്ന്. പ്ലസ് ആയതുകൊണ്ട് ഏതെടുക്കുക? വലുതെടുക്കുക. സോ ആൻസർ നാലായിരിക്കും. നേരെ മറിച്ച് മൈനസ് ആയിരുന്നെങ്കിലോ? ചെറുതെടുക്കും, ആൻസർ മൂന്നായിരിക്കും. കേട്ടോ, ഇത്രയും ടഫെന്ന് നമ്മൾ കരുതിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇത് തിയറിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മൂന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതുന്നത് കേട്ടോ. റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു ടു, റൂട്ട് ത്രീ ഇൻറ്റു ടു, പിന്നെ റൂട്ട് ത്രീ, അങ്ങനെ എഴുതാം. അതൊന്നും നമുക്ക് തൽക്കാലം വേണ്ടത്, നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. സോ അത്രയേ ഉള്ളൂ. ആ ഒരു ലോജിക്ക് നമ്മുടെ മനസ്സിലേക്ക് വെച്ചാൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാം. ചെയ്യേണ്ട ഇത്ര മാത്രം, അതിൻ്റെ ചെറിയ ഫാക്ടേഴ്സ് ഏറ്റവും ഏറ്റവും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചെറുതാക്കി എഴുതുക ഇൻറ്റു ടുവിൽ. എന്നിട്ട് ഉത്തരം വലുതാണെങ്കിൽ വലുത്, അത് അങ്ങനെയുള്ളത് തരുള്ളൂ കേട്ടോ. ത്രീ ഇൻറ്റു ഫോർ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സംഖ്യകളെ തരുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലസ് ആണെങ്കിൽ വലുത് എഴുതുക, മൈനസ് ആണെങ്കിൽ ചെറുത് എഴുതുക, മൈനസ് ആണെങ്കിൽ ചെറുത് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അത് നമ്മൾ ചെയ്ത ഇക്വേഷൻ എ ബൈ ബി റേസ് ടു എ മൈനസ് എൻ ബി, ആ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ആൻസർ നമ്മൾ ചോദ്യം എന്താണ്? ടു ബൈ ത്രീ ദ ഹോൾ റേസ് ടു മൈനസ് ത്രീയുടെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ല, എ ബൈ ബി ദ ഹോൾ റേസ് ടു മൈനസ് എൻ. ഇതെങ്ങനെയായിരുന്നു എഴുതിയത്? ബി ബൈ എ, അതായത് മൈനസ് കളയാൻ വേണ്ടി എയും ബിയും നമ്മൾ തിരിച്ചും മറിച്ചും എഴുതി, എന്നിട്ട് ദ ഹോൾ റേസ് ടു മൈനസ് കളഞ്ഞതുകൊണ്ട് എന്നും എഴുതി അല്ലേ. ബി ബൈ എ ദ ഹോൾ റേസ് ടു എൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്? ടു ബൈ ത്രീ ദ ഹോൾ റേസ് ടു മൈനസ് ത്രീ അല്ലേ, അതല്ലേ ചോദ്യം. അപ്പോൾ മൈനസ് കളയാൻ എന്ത് ചെയ്യണം? അംശവും ചെയ്തോ തിരിച്ചും മറിച്ചും എഴുതുക. സോ ഇതിനെ എന്ത് ചെയ്യുക? അംശവും ചെയ്തോ തിരിച്ചും മറിച്ചും എഴുതുമ്പോൾ ത്രീ ബൈ ടു ദ ഹോൾ റേസ് ടു മൈനസ് ത്രീ ആണ്, നമ്മൾ മറിച്ചും തിരിച്ചും എഴുതിയതുകൊണ്ട് മൈനസ് വേണ്ട. സോ ത്രീ എന്ന് എഴുതി. ഇനി ഇനി ഡയറക്റ്റ് അപ്ലൈ. ഇപ്പോൾ ഇത് എ ബൈ ബി ദ ഹോൾ റേസ് ടു എൻ എന്നുള്ള കണ്ടീഷൻ, അതായത് എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ. സോ ത്രീ റേസ് ടു എൻ ബൈ ടു റേസ് ടു എൻ, അതായത് എ റേസ് ടു ത്രീ എ ക്യൂബ്, ത്രീ ക്യൂബ് എ ബൈ ടു ക്യൂബ് എന്ന് കിട്ടും. ഇനി ഇങ്ങനെ എഴുതിയാൽ പോരെ, ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ബൈ എയ്റ്റ്. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരാനുള്ള സാധ്യത. ചിലപ്പോൾ ഇത് ആൻസറിൽ ആദ്യത്തത് എയ്റ്റ് ബൈ ട്വൻറ്റി സെവൻ ആയിരിക്കും. ഓപ്ഷൻ എ എയ്റ്റ് ബൈ ട്വൻറ്റി സെവൻ ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടിൻ്റെ ക്യൂബ് എട്ട്, മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ്, എയ്റ്റ് ബൈ ട്വൻറ്റി സെവൻ ആൻസർ കറക്റ്റാണ്. പക്ഷേ ഇങ്ങനെ നോക്കി നമ്മൾ ഈ മൈനസ് അപ്പോൾ ശ്രദ്ധിക്കില്ല. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വീട്ടിലിരിക്കുന്ന റിലാക്സ് ചെയ്ത പോലെ അല്ലല്ലോ ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ ഇരിക്കുക. ഇത്തിരിട്ട് അപ്പോൾ ഈ മൈനസ് ശ്രദ്ധിക്കില്ല. അപ്പോൾ നോക്കുമ്പോൾ ടു ക്യൂബ് എന്നായിരിക്കും പെട്ടെന്ന് കണ്ണിന് കിട്ടുന്നത്. നമ്മളിതെല്ലാം പൂരിപ്പിച്ച് എയ്റ്റ് ബൈ ട്വൻറ്റി സെവൻ പൂരിപ്പിച്ച് കറുപ്പിച്ച് വെച്ച് ഒരു മാർക്കും കൂടെ കൂട്ടി വെച്ച് നാല് ക്വസ്റ്റ്യൻ അപ്പുറത്തോട്ട് പോയിട്ടായിരിക്കും ഒന്ന് സ്റ്റക്കാവും. സ്റ്റക്കായിട്ട് പിന്നെ തിരിച്ചു വരും. ഈശ്വര ആ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ആൻസറിലേക്ക് നോക്കരുത്. കാരണം ഈ ആൻസർ നമ്മുടെ കണ്ണിൽ ഉടക്കിയാൽ പിന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ആൻസറിലേക്ക്, മീൻസ് ആൻസർ ആണെന്ന് തോന്നുന്നതിലേക്ക് എത്തിക്കാനേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കലും. അപ്പം പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ തലയ്ക്ക് കഴിവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തില്ല. അംശത്തെയും ചേച്ചയും തിരിച്ചും മറിച്ചും എഴുതി, എന്നെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നെ അകത്തേക്ക് കയറ്റി, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്തങ്ങ് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ, ഫൈവ് എ ഈക്വൾ ടു ഫൈവ് റേസ് ടു എ ഈക്വൾ ടു 3125 എങ്കിൽ ഫൈവ് റേസ് ടു എ മൈനസ് ത്രീ എത്ര?
ഇതാണ് അടുത്ത ചോദ്യം. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നല്ലോ. ഫോർ റൈസ് ടു എക്സ് ഈക്വൽ ടു 1024 എന്ന് ചെയ്തു എങ്കിൽ എക്സിന്റെ വാല്യൂ കാണാനാണ് നമ്മൾ അന്നേരം ചെയ്തത്. ഇതും ഏകദേശം അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമുക്ക് കാണേണ്ട ഫൈവ് റൈസ് ടു എ മൈനസ് ത്രീ ആണ്. അപ്പം എ മൈനസ് ത്രീ കാണണമെങ്കിൽ എ എന്താണെന്ന് അറിയണ്ടേ, എ എന്താണെന്ന് അറിയണം. എ മൈനസ് ത്രീ കാണണമെങ്കിൽ എ എന്താണെന്ന് അറിയണം. അപ്പം ഫൈവ് റൈസ് ടു എ 3725 തന്നിട്ടുണ്ട്. എ എന്താണെന്ന് അറിയാൻ എന്ത് ചെയ്യുക, ഞാൻ 3725 എത്ര കൊണ്ട് 5 കൊണ്ട് ഞാൻ ഫാക്ടറൈസ് ചെയ്തു. 6 × 6 = 30 ശിഷ്ടം 1 അല്ലേ 12, 2 × 2 = 10 25, 5 × 5 = 25. വീണ്ടും ഞാൻ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. റിപ്പീറ്റഡ് ഫ്രാക്ഷൻ ആണ്. 6 × 6 1 തവണ 5 × 5 ശിഷ്ടം 1, 12 അല്ലേ 2 തവണ 2 × 5 = 10 ശിഷ്ടം 2, 25 അല്ലേ 5 തവണ. ഇനി വീണ്ടും 5 × 5 = 10 2 തവണ 2 × 5 = 10 ശിഷ്ടം 2, 25, 25 × 5 5 തവണ വീണ്ടും 5. അപ്പോൾ എത്ര വരും, 5 × 5 അല്ലേ. അപ്പോൾ 3125 നമുക്ക് എങ്ങനെ എഴുതാം, 5 × 5 = 5 എന്ന് എഴുതാം. ഈക്വൽ ടു 5 raised to 5 എന്ന് എഴുതിക്കൂടെ, 1, 2, 3, 4, 5. അപ്പോൾ 5 raised to a 3125 എന്ന് തന്നിട്ടുണ്ട്. സോ ഈ 3125 പകരം നമുക്ക് 5 raised to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5 raised to a ഈക്വൽ ടു 5 raised to 5. ഇവിടെ എന്താ, ബേസ് രണ്ടും തുല്യമാണ്. ബേസ് രണ്ടും തുല്യമാണെങ്കിൽ കൃത്യങ്കങ്ങൾ രണ്ടും എന്തായിരിക്കും, തുല്യമായിരിക്കും. സോ എ എത്രയെന്ന് എഴുതാം, എ നമുക്ക് 5 എന്ന് എഴുതാം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചോദ്യം 5 കണ്ടുപിടിക്കലല്ല, എയുടെ വാല്യൂ കണ്ടുപിടിക്കലല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 raised to a - 3 ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 raised to a - 3. നമുക്ക് എ എത്രയാന്ന് തന്നിട്ടുണ്ട്, 5 എന്ന് കിട്ടി. സോ 5 - a - 3 എന്ന് പറയുമ്പോൾ 5 raised to 5 - 3 ഈക്വൾ ടു 5 raised to 5 - 3 എന്ന് പറയുമ്പോൾ 2. സോ 5 × 2 = 25. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 25 ആണ്. ഇതിലും പ്രശ്നം വരാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ 5 കണ്ടു, 5 കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ 5 എന്ന് കണ്ടു. ആ ഓപ്ഷൻ എ 5 a 5 കറുപ്പിച്ചു വെക്കും. കറുപ്പിച്ച് വെച്ചിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി അടുത്തൊരു 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴായിരിക്കും ഒന്ന് ചിന്തിക്കുന്നത്, ഈശ്വര അതല്ലല്ലോ വേണ്ടത്, പടശ്വനെ ചോദിച്ചത് ഏറെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാതിരിക്കുക, നിങ്ങളുടെ ആൻസർ കിട്ടുക, കറക്റ്റ് ആൻസർ നിങ്ങൾ കറക്റ്റ് മെത്തേഡിൽ ചെയ്ത് കിട്ടിയിട്ട് അത് ആൻസറിലുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ഓപ്ഷൻ കറുപ്പിക്കുക. കറക്റ്റായിട്ട് ഇത് എന്തായാലും ഉണ്ടാവും, ഉറപ്പാക്കാനും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഒരു എയുടെ വാല്യൂ കണ്ടിട്ട് അത് അതിൻ്റെ തന്നെ വേറൊരു കൃത്യംഗം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അപ്പം അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അടുത്ത ടൈപ്പ് അല്ല, നമ്മൾ നേരത്തെ ചെയ്ത ബേസ് ഈക്വൽ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്, 17 raised to 5 by x ഈക്വൽ ടു 289. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വിലയാണ് കാണുന്നത് അല്ലേ. 17 raised to x by 5 എന്ന് പറയുന്നത് എത്രയാ, 289. അപ്പം ഇതെങ്ങനെ എഴുതിയേക്കുന്നത്, ഇത് കൃത്യംഗത്തിൻ്റെ ഫോമിലാണ് എഴുതിയേക്കുന്നത്, ഇത് സാധാ സംഖ്യയുടെ ഫോമിൽ. അപ്പം നമുക്ക് രണ്ടും കൂടി, ഇതിപ്പോൾ എക്സ് ബൈ ഫൈവിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, 289 17 എക്സ്പോണൻറ് ഫോമിലേക്ക് മാറണം. നമുക്ക് എല്ലാവർക്കും അറിയാം 289 എന്ന് പറയുന്നത് എന്താണ്, 17 സ്ക്വയറാണ്. 17 സ്ക്വയറാണ്. സോ എന്ത് ചെയ്യാം, 17 raised to x by 5 എന്ന് പറയുന്നത് എന്താണ്, 17 സ്ക്വയറാണ്. ഇവിടെ നോക്കിയേ, ബേസ് 2 ഈക്വൽ അല്ലേ, ബേസ് ഇവിടെയും 17 ഇവിടെയും 17. അതുകൊണ്ട് അപ്പം കൃത്യങ്ങൾ എന്തായിരിക്കും, കൃത്യങ്ങൾ തമ്മിലും ഈക്വൽ ആയിരിക്കും. ബേസ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ കൃത്യങ്ങൾ തമ്മിലും ഈക്വൽ ആയിരിക്കും. സോ എക്സ് ബൈ ഫൈവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 തുല്യമായിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 × 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 ആയിരിക്കും അല്ലേ. അത്രയേ ഉള്ളൂ. അത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, 289 നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ, അതായത് 17 കൃത്യംഗമായിട്ട് എഴുതി. അപ്പം ബേസ് 2 ഈക്വലായി. അപ്പോൾ ബേസ് 2 ഈക്വലാണെങ്കിൽ കൃത്യംഗങ്ങൾ 2 എക്സ്പോണൻസ് 2 ഈക്വൽ ആവണം. അപ്പോൾ എക്സ്പോണൻസിന് 2 കൂടി ഇക്വേറ്റ് ചെയ്തു, തുല്യമാക്കി എഴുതി. അതായത് എക്സ് ബൈ 5 എന്ന് പറയുന്നത് 2 തുല്യമെന്ന് എഴുതി. അതിനകത്തു നിന്ന് എക്സിൻ്റെ വില കണ്ടു, എക്സിൻ്റെ വില എത്ര കിട്ടി, 10 കിട്ടി. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത ടൈപ്പ് വരുന്നത്. അപ്പം ആദ്യ ഒരു ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തതും ഡയറക്റ്റ് അല്ല, ഇച്ചിരി കൂടി ഒരു വേരിയേഷൻ വരുന്നത് എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ. അതിൻ്റെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തത്, എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ. അപ്പം അത്രയേ ഉള്ളൂ. ഒരു ടൈപ്പ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾക്കൊക്കെ ചോദിച്ച് കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ടൈപ്പൊക്കെയാണ് കൂടുതലും വരാറ്. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, പക്ഷേ ഇടയ്ക്ക് 1-2 എക്സാമ്പിൾക്ക് കണ്ടിട്ടുണ്ട്.
ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് ഇൻ 2 raised to 8 ഇൻറ്റു 3 raised to 5 ഇൻറ്റു 5 raised to 9? ഇതൊരു വലിയ സംഖ്യയാണ്. ഈ സംഖ്യയെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുകളാക്കി എന്താക്കിയേക്കാണ്, കുഞ്ഞ് അതായത് ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കാണ്. അപ്പോൾ 2 raised to 8 8 തവണ 2 എഴുതി കൂടിക്കണം, 3 raised to 5 ആൻഡ് 5 raised to 9. അതിനകത്ത് എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്, എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ചോദ്യം എത്രയേ ഉള്ളൂ, പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം. ഒന്നുമില്ല, നിങ്ങൾ നോക്കിയേ ഈ തന്നിരിക്കുന്ന 3 ബേസ് എന്താണ്, 2, 3, 5. 2, 3, 5 മൂന്നും എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ, അത് മൂന്നും പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ 2, 3, 5 എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ പ്രൈം എന്താ പറയുക, അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് മൂന്നും പ്രൈം നമ്പേഴ്സ് ആണ്, 2, 3, 5 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നോക്കി, ഇനി നോക്കി 2 raised to 8 എന്ന് പറഞ്ഞാൽ എന്താ, 2-നെ എത്ര തവണ എഴുതി കുണിക്കണം, 8 തവണ ഇങ്ങനെ എഴുതി കുണിച്ച് എത്ര തവണ വരും, 8 തവണ. അപ്പോൾ 2 എത്ര എണ്ണം കാണും, 8 എണ്ണം കാണും അല്ലേ. 3 raised to 5 എന്ന് പറഞ്ഞാലോ, 3-നെ എത്ര തവണയായിരിക്കും, 5 തവണ, അതായത് 5 3 കാണും. ദെൻ 5-നെ എത്ര തവണ, 5 raised to 9 സോ 9 5 കാണും. അപ്പോൾ 2 raised to 8 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8 2 കാണും, 2-നെ 8 തവണ എഴുതി കുടിക്കുന്നതാണ് 2 raised to 8. 3 5 എണ്ണം കാണുമ്പോൾ 3-നെ 5 തവണ എഴുതി കുടിക്കുന്നതാണ് 3 raised to 5. 5 9 എണ്ണം കാണും, 5-നെ 9 തവണ എഴുതി കുടിക്കുന്നതാണ് 5 raised to 9. ഇത് മൂന്നും പ്രൈം ആണ്. അപ്പോൾ ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇത് മൂന്നും കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഓരോന്നിൻ്റെ ഉണ്ടല്ലോ, 2-ന്റെ 8 ആണ്, 3-ന്റെ 5 ആണ്, 5-ന്റെ 9 ആണ്. ഇത് മൂന്നും പ്രൈം ഫാക്ടേഴ്സ് ആണ്. സോ എന്ത് ചെയ്യാം, ഇത് മൂന്നും കൂടി അങ്ങ് കൂട്ടുക, എത്ര കിട്ടും, 8+5+9, 9 5 14, 14 8 28 അല്ലേ, 8 5 13, 13 9 22. അത്രയേ ഉള്ളൂ. നോക്കി, ഇത് മൂന്നും പ്രൈം ആണ്. ആ പ്രൈം നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ 2 8 എണ്ണം ഉണ്ട്, 3 5 എണ്ണം ഉണ്ട്, 5 9 എണ്ണം ഉണ്ട്. അപ്പം പ്രൈം ഫാക്ടേഴ്സ് കാണാൻ 8+5+9, 9 5 14 8 22. സംഭവം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പ്രൈം ഫാക്ടേഴ്സ് അങ്ങനെ എല്ലാ എക്സാമ്പിൾക്കും, പക്ഷേ 1-2 ഡിഗ്രി എക്സാമ്പിൾക്കൊക്കെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, 49. നമ്മൾ സ്ക്വയർ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യനിൽ അവർ ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ വേണ്ട, 49. 49 × 49 × 49 × 49 7 raised to x എന്നാണ് പറയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ 2-ന്റെ, നമുക്കിപ്പോൾ 7 raised to x എന്ന് വന്നാൽ ബാക്കിയുള്ള സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ 7-ന്റെ ബേസിലേക്കാക്കാൻ നോക്കുക എന്നാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. അതിനെ എന്ത് ചെയ്യുക, 7-ന്റെ ബേസിലേക്കാക്കാൻ നോക്കുക. അപ്പം 49 7-ന്റെ ബേസിലാക്കാൻ എന്ത് ചെയ്യുക, 7-ന്റെ സ്ക്വയർ ഇൻഡു അടുത്ത 49 7-ന്റെ സ്ക്വയർ, അടുത്ത 49 7-ന്റെ സ്ക്വയർ, അടുത്ത 49 7-ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 raised to x അല്ലേ. 49 7-ന്റെ സ്ക്വയർ. ഇനി ഇതെങ്ങനെയാ, a raised to m into a raised to n a raised to m into a raised to m into a raised to m plus n, എയ്ക്ക് പകരം 7 ഒക്കെ അല്ല. അപ്പോൾ 7 raised to 2+2 കോമ ഇൻഡു, ഇതും അതുപോലെ എഴുതാമല്ലോ, 7 raised to m into a raised to n 7 raised to 2+2, അത്ര കിട്ടും, 7 raised to x കിട്ടി. ഇനി ഇതെന്താ, 7 raised to 4 ഗുണം 7 raised to 4, എത്ര കിട്ടി, 7 raised to x കിട്ടി. ഇനി നോക്കിയേ 7 raised to 4, ഇത് വീണ്ടും 7 raised to m into a raised to n പോലെ എഴുതാമല്ലോ. സോ 7 raised to 4+4 ഈക്വൽ ടു 7 raised to 8, അതെന്താണ്, 7 raised to xന് തുല്യമാണ്. ഇവിടെ എന്താണ്, ബേസുകൾ ഈക്വൽ അല്ലേ, ബേസ് 2-ന്റെ 7 ആണ്. സോ കൃത്യങ്ങൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ 8 വരും. കഴിഞ്ഞു. നമ്മൾ ഇവിടെ എന്താ ചെയ്താൽ, 49 എന്ന് പറയുന്നതിനെ 7-ന്റെ സ്ക്വയർ ടേമിലേക്ക് മാറ്റി, 7-ന്റെ കൃത്യാങ്ക രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ 4 49 ഉണ്ടായിരുന്നു, 4 49 7-ന്റെ സ്ക്വയർ 7-ന്റെ സ്ക്വയർ 7-ന്റെ സ്ക്വയർ അങ്ങനെ 4 ടേമുകളിലേക്ക് മാറ്റി. ദെൻ എന്നിട്ട് ആ സ്ക്വയറുകൾ, എന്നിട്ട് അതിന് a raised to m into a raised to n വെച്ചിട്ട് ആദ്യത്തെ 2 എണ്ണം എടുത്തു 7 raised to 4 കിട്ടി, പിന്നത്തെ 2 എണ്ണം എടുത്തു 7 raised to 4 കിട്ടി, പിന്നെ അതിനെ വീണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് 7 raised to 8 എന്ന് കിട്ടി. അപ്പോൾ 7 raised to 8 7 raised to xന് ഈക്വൽ ആണ്. ബേസുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കൃത്യങ്കങ്ങൾ ഈക്വൽ ആയിരിക്കും. എക്സിൻ്റെ വില എന്തായിട്ട് കിട്ടി, 8 ആയിട്ട് കിട്ടി. ഇത് ഹാൻഡ്ലൂം സെയിൽസ്മാനോ മറ്റോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, √39. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, √25 എന്ന് പറഞ്ഞാൽ എത്രയാ, 5 അല്ലേ. സോ
റൂട്ട് 25 റൂട്ട് 5 × √5 എന്ന് എഴുതാമല്ലോ അല്ലേ. റൂട്ട് 25 5 × 5 അപ്പോൾ 5. അപ്പോൾ നിങ്ങൾ നോക്കി റൂട്ടിനകത്ത് 2 5 വന്നപ്പോൾ അത് പുറത്ത് വന്നപ്പോൾ എത്രയായി? 1 5 ആയി. റൂട്ടിനകത്ത് 2 5 വന്നപ്പോൾ പുറത്ത് വന്നപ്പോൾ എത്രയായി? 1 5 ആയി. ഒന്നുകൂടി കാണിക്കാം. റൂട്ട് 625 എത്രയാണ്? 25 ആണ്. ഈ 625 ഞാൻ റൂട്ട് ഓഫ് 25 × 25 എന്ന് എഴുതാമല്ലോ. ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യുന്നു. റൂട്ട് ഓഫ് 25 5 × 5 5 × 5 അല്ലേ. അപ്പം 25 × 25 എന്ന് പറഞ്ഞാൽ 2 25 വന്നാൽ പുറത്ത് നമ്മൾ 1 എണ്ണം എടുത്താൽ മതി. റൂട്ട് ഉള്ളതുകൊണ്ട് 1 എണ്ണം മാത്രം എടുത്തു. ഇവിടെ നോക്കിയേ 5 × 5 ഈ 2 5 നിന്ന് എത്ര എണ്ണം നമ്മൾ എടുത്തു? 1 എണ്ണം എടുത്തു, അത് 5. ഈ 2 5 നിന്ന് 1 5, സോ ഗുണം അടുത്ത 2 എണ്ണം കൂടി ഉണ്ടല്ലോ അതിൽ നിന്ന് 1, സോ 5 × 5 ഇത്ര വന്നു 25. ഇത്രയേ ഉള്ളൂ. റൂട്ടിനകത്ത് ഒരേ സംഖ്യകൾ 2 തവണ വന്നാൽ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അത് 1 തവണ എടുത്താൽ മതി. റൂട്ടിനകത്ത് 2 സംഖ്യ ഒരേ തവണ വന്നാൽ പുറത്തെടുക്കുമ്പോൾ 1 തവണ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 13 × 13 × 13 × 13 അല്ലേ. ഓക്കെ, 13 × 13 ആദ്യത്തെ 2 ടേംസ് എടുത്തേ, 13 × 13 2 13 ഉണ്ട്. സോ നമ്മൾ എത്ര 13 എടുക്കണം? 1 13 എടുത്താൽ മതി. ഗുണമാണ്, അതുകൊണ്ട് ഗുണം കൊടുക്കും. അടുത്ത എത്ര 13? അടുത്ത 2 ടേം ഉണ്ടല്ലോ, അതിൽ എത്ര 13 ഉണ്ട്? അതിലും 2 13 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 1 13 കൂടി പുറത്തെടുക്കും. ഇത്ര വരും ആൻസർ? 163. അതായത് റൂട്ടിനകത്ത് ഒരേ സംഖ്യകൾ 2 തവണ വന്നാൽ പുറത്ത് നമ്മൾ 1 എണ്ണമേ എടുക്കാവൂ. ഇവിടെ എന്താ ചെയ്തേ? 13 × 13 അല്ലേ. സോ ആദ്യത്തെ 2 പദത്തിൽ 2 13 ആയതുകൊണ്ട് 1 13 നമ്മൾ പുറത്തെടുക്കും. അടുത്ത 2 13 ആയതുകൊണ്ട് അടുത്ത 2 13 1 13 പുറത്തെടുക്കും. 2 കൂടി ഗുണിച്ചു, 13 സ്ക്വയർ എത്ര കിട്ടി? 169 കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ഇപ്പോൾ 13 × 13 അല്ല, 14 × 14 അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് അവിടെ വരാം. അപ്പോൾ വന്ന് കണ്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തിട്ടതാണ്. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. ഇത് ഹാഫ് ഒക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. x^(½) × 13^(½) × 13^(½) × 13^(½) × 13^(½) ഒക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താലും ഇതൊക്കെ തന്നെ കിട്ടും. 1/2 × 1, 13 × 13 ഒക്കെ തന്നെ വരുള്ളൂ. പിന്നെ അങ്ങനെയും കൂടി ഒന്ന് ചെയ്തു തരാം. ഇത് 13 √13 ഇതിനെ നമുക്ക് √13 × √13 × √13 എന്ന് എഴുതാമല്ലോ. ഇതിനെ അങ്ങനെ എഴുതാം. സോ √13 × 13^(½) × 13^(½) × 13^(½) × 13^(½). അപ്പോൾ 13^(½) 13^(½) (√13 × 13^(√13) 13^(1) × ഇതും (√13) × 13^(1). സോ 13^(√13) × 1+1 2. സോ 169. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഇതല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നില്ലേ? നമുക്ക് അത്രയും ഹാഫ് ഒന്നും ഇട്ട് ചെയ്യേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുക, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു 2ഓ 3ഓ 4ഓ വെറൈറ്റി ടൈപ്പ് നമ്മൾ ചെയ്തു. ഇനി ഒരു വെറൈറ്റിയും കൂടി ഉണ്ട്. വെറൈറ്റി അല്ല, അത് ആക്ച്വലി ഇതിലേതല്ല, അത് വേറൊരു ടേമിലെ തന്നെയാണ്, വേറൊരു പോർഷനിലാണെങ്കിലും ഞാൻ അത് ചെയ്തുതരാം. ക്വസ്റ്റ്യൻ ഇതാണ്, x+1/(x=4) എങ്കിൽ x²+1/(x²). നിങ്ങൾ RRB SSC തുടങ്ങിയ എക്സാമുകളൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. അത് ഉറപ്പാണ് കേട്ടോ, ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും കണ്ടിട്ടുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന്. നമുക്ക് ആദ്യം നമ്മുടെ മെത്തേഡ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം x+1/(x=4) എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ട x²+1/(x²) അല്ലേ. സോ എന്ത് ചെയ്യാം, ഞാൻ ഇതിലേക്ക് സ്ക്വയർ ചെയ്യുന്നു. (=x²+a²+b²) അല്ലേ. a+b² എന്താ വരിക? (a²+2ab+b²) അല്ലേ. ഇങ്ങനല്ലേ വരിക? സോ (x²+2)(a²)(x), (b²)(1/x) (+b²)(1/2). അതെന്ന് പറയുന്നത് 4 ന്റെ സ്ക്വയറാണ് എത്ര? 16. ഇനി നോക്കി x²ഉം 1/x² ഞാനൊന്ന് അടുപ്പിച്ചെഴുതാണ്. (x²+1/x²) അടുപ്പിച്ചെഴുതി. 2x(1/x) അല്ലേ, ഈ എക്സും ക്യാൻസൽ ആവുമല്ലോ. (+2)=16. നമുക്ക് കാണേണ്ടത് എന്താ? (x²+1/x² അല്ലേ. സോ (x²+1/x²)=16 − 2. സോ 13 കിട്ടി. ഇത് നമ്മുടെ മെത്തേഡ്, നമ്മൾ (a+b)² ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനി വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് അല്ല, ഇതിൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫോമാണ്. നമ്മൾ ഇത് മാത്രമാണ് എടുക്കുന്നത്. അതായത് (x+1/x)a ആണെങ്കിൽ (x²+1/x²) എന്ന് പറയുന്നത് (a²-2) ആയിരിക്കും.
x plus 1 by x a ആണെങ്കിൽ x square plus 1 by x square a square minus 2 ആയിരിക്കും നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മൾ ഇവിടെ x plus 1 by x എത്ര തന്നിരിക്കുന്നു x plus 1 by x 4 അല്ലേ സോ x square plus 1 by x square എത്ര വരും a square 4 square minus, minus 2 സോ 16 minus 2 സോ 14 ആൻസർ രണ്ടും സെയിം അല്ലേ അപ്പം x plus 1 by x a ആണെങ്കിൽ x square plus 1 by x square a square minus 2 ആയിരിക്കും ഒരു റിസൾട്ട് കൂടി ഉണ്ട് x minus 1 by x a ആണെങ്കിൽ x square plus 1 by x square എത്രയായിരിക്കും a square plus 2 ആയിരിക്കും x minus 1 by x a ആണെങ്കിൽ a square plus 1 by x square a square plus 2 അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതിയിടാം x plus 1 by x equal to a, comma, x square plus 1 by x square is equal to a square minus 2. Then x plus 1 by x equal to a, comma, so x minus 1 at all. X minus 1 by x on x minus 1 by x on okay, but, x minus 1 by x equal to a, comma, x square plus 1 by x square equal to a square plus 2. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എക്സ് പ്ലസ് വൺ ബൈ എക്സ് ആണ് തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുക പ്ലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കുറയ്ക്കുക മൈനസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്നതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് രണ്ട് കൂട്ടുക പക്ഷേ രണ്ടിടത്തും ശ്രദ്ധിക്കണം കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയാണ് ഇതിലെ കാര്യങ്ങൾ ഇത് നമ്മളൊന്നും ചെയ്തില്ല ആ ഇക്വേഷൻ അതായത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എ സ്ക്വയർ മൈനസ് ടു പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എ സ്ക്വയർ മൈനസ് ടു പ്ലസ് ടു ഈ രണ്ട് ഇക്വേഷൻസ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻസ് കൃത്യങ്കങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മാക്സിമം വരാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് ഇതിന് റിവിഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സെഷൻ ഇടുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നല്ല മഴയുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രശ്നം കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല മഴ ലൈറ്റിൻ്റെ പ്രശ്നം സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടി നമുക്ക് കുറച്ചുകൂടി കൊണ്ടുവരാം സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അൺ അക്കാഡമി ഡൗൺലോഡ് ചെയ്ത് അൺ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്ത് പഠിച്ചു തുടങ്ങുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കോഡ് റമീസ് എന്നുള്ള ഈ ഒരു എന്താ പ്രൊമോഷൻ കോഡ് അടിക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് 10% കൂടി ഡിസ്കൗണ്ട് കിട്ടും സോ ലെറ്റ്സ് ക്രാക്ക് കേരള പി എസ് സി എക്സാംസ് കേരള എക്സാംസ് വിത്ത് അൺഅക്കാഡമി അൺഅക്കാഡമി അറിയാം ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് സോ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് അതും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നെ മറക്കണ്ട കോഡ് മറക്കണ്ട 10% ഡിസ്കൗണ്ട് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സ്റ്റേ ട്യൂൺഡ് എല്ലാവരും നന്നായിട്ടിരിക്കുക നന്നായിട്ട് പഠിക്കുക വീട്ടിൽ കൊറോണയാണ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് സാനിറ്റൈസറും മാസ്കും ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഉള്ള വീട്ടിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നന്നായിട്ട് പഠിക്കുക കാര്യം നവംബറൊക്കെ ആകുമ്പോൾ പി എസ് സി എക്സാമുകൾ വീണ്ടും തുടങ്ങും എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ